chick, chick. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോർ നിന്നുള്ള
മണിനാദം ഉയരും നിദാ ബലിവേദി ഉണരും മണിനാദം ഉയരും നിദാ ബലിവേദി ഉയരും നിദാ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയിലെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സക്രിയ ക്രിസ്റ്റീന, ഇയാൾ താഴെ മുമ്പിൽ ഒരു പുതിയ കുടുംബമെന്ന് പിറവിയെടുക്കുമ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. വിവാഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മഹത്തായ ഒരു രഹസ്യമാണെന്നാണ്. കാരണം അതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് മനുഷ്യൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത്, ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. രണ്ട് ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുന്ന ദൈവമാണെന്ന് ഈശോ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ദൈവത്തിന് തീരുമാനമോട് ചേർന്ന് നിന്ന് ജീവിക്കാനായിട്ടാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ മഹത്തായ ഒരു കുടുംബമായ ആ കുടുംബം മാറും. അങ്ങനെയുള്ള കുടുംബത്തെ ദൈവം എന്ന് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. എന്നിവരെ അൾത്താഴ മുമ്പിൽ ജീവിതാവസാനം വരെ ഒന്നായി ഒരേ മനസ്സോടെ യാത്രയാവാം എന്നവരെ തീരുമാനിക്കുമ്പോൾ, അവരുടെ മാനസികമായ തീരുമാനങ്ങളോട് ദൈവം ചേർന്ന് നിൽക്കുമ്പോഴാണ് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന് നമ്മൾ പറയുക. അപ്പം അതുകൊണ്ട് ദൈവം ഒരുമിച്ച് ചേർക്കുന്ന ഈ ഹൃദയങ്ങളെ എന്നും ഒന്നായി നിലനിർത്തണമേ എന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ നമുക്ക് ഹൃദയപൂർവ്വർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കണമെന്നും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നും പൗലോസ്ലിക പറയുമ്പോൾ അത് അതിലാരാണ് വലുത് ചെറുതെന്നുള്ളതല്ല, അവിടെ പരസ്പര സ്നേഹത്തിലൂടെ മഹത്തായ സ്നേഹത്തിൻ്റെ ഒരു ഗോദാശ അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നാണ് പൗലോസ്ലിക അവരോട് പറഞ്ഞു വയ്ക്കുക. അപ്പം അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്നില്ല, അവിടെ ഒന്നായി മാറുന്നത് പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്നേഹിക്കുകയും
ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃ നൽകുന്ന നല്ല കുടുംബമായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ കുടുംബജീവിതത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നല്ലൊരു കുടുംബമായി മാറാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കും. നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന് ബലിയർപ്പിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനമനന്ത കാരുണ്യവാനമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ സഖറിയായുടെയും ക്രിസ്റ്റീനായുടെയും മേൽ അങ്ങയുടെ അളവറ്റ കൃപാകാരുണ്യം വർഷിക്കുകയും ചെയ്യുമാറാകണമേ.
അങ്ങനെ അങ്ങേ അൽത്താരയുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ അങ്ങയോടും പരസ്പരവും സ്നേഹത്തിൽ വർത്തിക്കുവാനും സ്നേഹത്തിൻ്റെ സന്തോഷവും സായുജ്യവും അനുഭവിക്കുവാനും അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അണയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമുടികളായ പിന്നിയമുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പിപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവുമുള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. Hallelujah, hallelujah, hallelujah. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു.
ആത്മാവോടുകൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ഫരീസറേശ്വരന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തന്നെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതൽ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളിച്ചേരുന്നുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, സഖറിയ ക്രിസ്റ്റീന, സഖറിയ ഈ ദേവാലയ കൂട്ടായ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് രണ്ട് വാക്ക് പറയുന്നത്. ഇവിടുത്തെ ദേവാലയ കൊയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഖറിയ. അങ്ങനെ ദീർഘനാളായിട്ട് സഖറിയയുടെ ശുശ്രൂഷ ഈ ദേവാലയ കൂട്ടായ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സഖറിയ വളരെ പാവമായ, നിഷ്കളങ്കനായ, ശാന്തനായ ഒരു സഖറിയയാണ് ക്രിസ്റ്റീനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് നിങ്ങളെ ഇരുവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. കോവിഡ് തുടങ്ങിയ സമയത്ത് എല്ലാവരും ഇങ്ങനെ വീട്ടിലൊക്കെ ഒറ്റപ്പെട്ടപ്പോൾ ഇവർ രണ്ടുപേരെയും പരസ്പരം ചേർക്കാനായിട്ട് ആ അവസരം ദൈവവും ഇവരും പ്രയോജനപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളെ ഒന്നാക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പ്രണയങ്ങൾ വിവാഹത്തോടെ അവസാനിക്കുന്ന അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട്. ഒരുപാട് പ്രണയങ്ങൾ വിവാഹത്തിൽ അവസാനിക്കുന്ന അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട്. എന്നാൽ സഖറിയ ക്രിസ്റ്റീന, അവസാനം വരെ പ്രണയം നിലനിൽക്കണം. അത് വെറുതെ നിലനിൽക്കത്തില്ല. ഓരോ ദിവസവും പ്രണയം തഴച്ച് വളരാനുള്ള വളവും ജലവും കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ ചെടി വാടിപ്പോകും, ഉണങ്ങിക്കരിഞ്ഞു പോകും, ഉറപ്പാണ്. നിങ്ങൾ പരസ്പരം ഈശ്വരം തോന്നിപ്പിച്ച സ്നേഹം, ഇഷ്ടം, ഒന്നാകണമെന്നുള്ള ആഗ്രഹം, അത് പ്രകൃതിയാണ്, ദൈവമാണ് നിങ്ങളിൽ ഉരുത്തിരിഞ്ഞത്. ഇനി നിങ്ങളുടെ പരിശ്രമം ഈ സ്നേഹത്തെ അവസാനം വരെ നിലനിർത്തുക, ചൂടോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ്. ഓരോ ദിവസവും സ്നേഹത്തിൻ്റെ സന്തോഷവും ആനന്ദവും അനുഭവിക്കാനായിട്ട് സാധിക്കണം. പ്രണയം നിങ്ങളുടെ സ്നേഹത്തിൽ, പ്രേമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തു വന്നാലും അത് നിങ്ങളുടെ സ്നേഹത്തെ കുറയ്ക്കുകയല്ല, കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. കലഹിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ഇയാളെ എനിക്ക് മടുത്തു, ഇവളെ എനിക്ക് വേണ്ട, പൊയ്ക്കോ എന്ന് പറയുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. എന്തെല്ലാം ഉണ്ടായാലും ഇതെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ വഴക്കുകൾ പോലും കൂടുതൽ ആഴത്തിലേക്കുള്ള സ്നേഹത്തിലേക്ക് നിങ്ങളെ നയിക്കും, നയിക്കണം. വിവാഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ മനസ്സെന്താണെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് അവസാനം വരെ നിങ്ങളിരുവരും ഒന്നായിരിക്കണം എന്നുള്ളതാണ്. നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടോ ഗൗരവതരമായ കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ മാറിപ്പോകേണ്ടവരല്ല, ഒന്നായിത്തീരേണ്ടവരാണ് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുമയോടെ അവസാനം വരെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹമാണ്. ആ സ്നേഹം ജീവിക്കുവാനായിട്ട് സന്നദ്ധരാണെങ്കിൽ, ആ സ്നേഹം ജീവിക്കുവാനായിട്ടുള്ള സഹനങ്ങളും ത്യാഗങ്ങളും ക്ഷമയും പരസ്പരം നൽകുവാൻ സന്നദ്ധരാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി നിങ്ങളുടെ ദാമ്പത്യം ഊഷ്മളമായി നിലനിൽക്കും. അതിനായി ഈശ്വരൻ നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും
പ്രത്യേകിച്ച് ചാത്തനാട് ഇടവക കൂട്ടായ്മയുടെയും പേരിലുള്ള സ്നേഹവും പ്രാർത്ഥനയും ആശംസകളും സക്രിയായിക്കും ക്രിസ്റ്റീനായിക്കും നേരുന്നു. ഇനിയിപ്പോൾ വിവാഹ ആശീർവാദ സമയമാണ്. വധുവരന്മാരെ എഴുന്നേറ്റ് മുന്നോട്ട് വരിക. ഓരോ സാക്ഷികളും വധുവരന്മാരുടെ അടുത്ത് മാതാപിതാക്കളോ ബന്ധുക്കളോ എഴുന്നേറ്റ് അടുത്ത് നിൽക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായി കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളിന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപുരം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കുദാശയാൽ നിങ്ങളെ ധനരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സഹറിയാം, ക്രിസ്റ്റീന, നിങ്ങൾ വിവാഹിതനാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയുമാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കാന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹവും സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപുരം സ്വീകരിച്ച് അനുഗ്രഹാശസ്സുകൊണ്ട് നിങ്ങളെ സമരരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, താലി ആശീർവദിക്കണമേ. ഈ ദമ്പതിയുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദപുരത്തിൻ്റെ അടയാളമായി മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനപുരത്താൽ പ്രസാദപുരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹിക്കണമേ.
നമ്മുടെ സ്നേഹത്തെ നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താളി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി സ്തോത്രങ്ങൾ. പാരിതിൽ നഗരനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുസഭയും സർവലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച സഖറിയയെയും ക്രിസ്റ്റീനയെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവനും സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കു നാൾ അഭിവൃദ്ധിപ്പെടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശദീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹിതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് നൂറ് മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്സാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ എത്രക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനുമുള്ള കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ, ആമേൻ, ആമേൻ. കാഴ്ചവെപ്പ് എടുക്കാനായിട്ട് പോകാം. Thank you.
ചേർന്നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിച്ചുകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ ഗുദാസയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ജനവുമായി അങ്ങ് ഒരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം വഴി അങ്ങ് അവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിലെങ്ങും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ, തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് അപ്പം മുറിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായി അപ്പവും മീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യ അത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. Thank you.
ആദ്യത്തെ മാസായാനത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിന്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലത് ഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവന്റെ അപ്പവും അനുഗ്രഹത്തിന്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പെസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിന്റെ ശക്തിയാൽ അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു ഞങ്ങൾ. അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങിടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപതാധീക്ഷന ജെയിംസ് മെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടും ഒപ്പം അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് അങ്ങേ സഭ വിശ്വാസത്തിലും സ്നേഹത്തിലും പൂർണ്ണമാക്കാൻ കനിയണമേ. ഞങ്ങളുടെ സഹോദരരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ നയനങ്ങൾ തുറക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വാക്കാലും പ്രവൃത്തിയാലും സാന്ത്വനമേകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ക്രിസ്തുവിന് മാതൃകയും കൽപ്പനയും അനുസരിച്ച് അവരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകല മനുഷ്യരും നവമായ പ്രത്യാശയാൽ പ്രചോദിതരാകും തക്കവണ്ണം അങ്ങേ സഭ സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും സജീവ സാക്ഷ്യമാകുവാൻ ആയി നിലനിൽക്കുവാൻ കഴിയണമേ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ സഹോദരരെയും മൃതിയടഞ്ഞ സഹലരെയും ഓർക്കണമേ. അവിടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അങ്ങേ മുഖദീപ്തി കണ്ടാനധിക്കാൻ അവരെ അനുവദിക്കുകയും ഉത്ഥാനത്തിന് അവർക്ക് ജീവൻ്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഈ ലോക തീർത്ഥാനത്തിന് ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും അപ്പസ്തോലന്മാരോടും രക്തസാക്ഷികളോടും കൂടെ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്ന് ചേർന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപദിഷ്ടരായും നിർഭയം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ആലപിക്കാം. Oh,
ദമ്പതികൾ അൾത്താരയെ സമീപിച്ച് മുട്ടുകുത്തി നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതിമാരുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് താഴ്മയോടെ അപേക്ഷിക്കാം. അങ്ങനെ വിവാഹമെന്ന കൂദാശിയാൽ ഇവരെ സമ്പുഷ്ടരാക്കിയ ദൈവം അവിടുത്തെ സഹായത്താൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധനായ പിതാവേ, സകല പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവേ, പുരുഷനെയും സ്ത്രീയെയും അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും അവരുടെ സഹവാസം അങ്ങേ അനുഗ്രഹത്താൽ ധന്യമാക്കുവാൻ തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ, ഇന്ന് വിവാഹകൂദാശയാൽ സംയോജിപ്പിക്കപ്പെട്ട സഖറിയായെയും ക്രിസ്റ്റീനായെയും അങ്ങയുടെ സ്നേഹത്തോട് ചേർത്തു നിർത്തണമേ. കർത്താവേ, വധുവായ ക്രിസ്റ്റീനയുടെ മേലും ഇവരുടെ ജീവിത പങ്കാളിയായ സഖറിയായുടെ മേലും അങ്ങേ സമൃദ്ധമായ അനുഗ്രഹവർഷം ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉന്നതങ്ങളിൽ നിന്ന് ഇവരുടെ ഹൃദയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിവാഹത്തിൻ്റെ ദാനം പരസ്പരം അനുഭവിച്ചുകൊണ്ട് ഇവർ കുടുംബത്തെ സന്തതികളാൽ അലങ്കരിക്കുകയും സഭയെ സമ്പുഷ്ടരാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, സന്തോഷത്തിൽ ഇവർ അങ്ങയെ സ്തുതിക്കുകയും സങ്കടങ്ങളിൽ അങ്ങയെ അന്വേഷിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ അധ്വാനങ്ങളിൽ അങ്ങയെ സാന്നിധ്യത്താൽ അവർ ആനന്ദിക്കുകയും ഇവരുടെ ആവശ്യങ്ങളിൽ ആശ്വാസമായ അങ്ങയെ സാമീപ്യം അനുഭവിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ സമൂഹത്തിൽ ഇവർ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ലോകത്തിൽ അങ്ങയെ സാക്ഷികളായി വർത്തിക്കുകയും സുഹൃത്ത് വലയത്തോടുള്ള സന്തോഷകരമായ വാർദ്ധക്യകാലത്തിന് ശേഷം സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് സഭയ്ക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഹൃദയങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിവുണ്ടാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം യേശുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാകുന്നു.
കർത്താവേ അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവിന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നിത്യായസം നൽകട്ടെ. ഇടറുമെന്നും വിധി താവലേ
തിരുക്കർമ്മങ്ങളിലും വിശുദ്ധ കുർബാനയിലും പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആന്റണി കട്ടുകാട്ടച്ചൻ, ഫാദർ എൽദോസ്, സക്രിയയുടെ ബന്ധുവായ ഫാദർ പ്രമീൽ, നാല് വൈദികരോടും നമ്മുടെ വികാരച്ചരോടും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നല്ലൊരു ദാമ്പത്യ സ്നേഹവും കുടുംബജീവിതവും ക്രിസ്റ്റീനയ്ക്കും സക്രിയയ്ക്കും വേണ്ടി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വിരുന്നും ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹകൂദാശയാൽ ഒന്നായി തീർന്ന ഇവ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങയെ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ സ്നേഹത്തിന്റെ സാക്ഷികളായി വർത്തിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ആനന്ദം അനുഭവിക്കുവാൻ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Yeah.
ചെക്കനായ സക്രിയയും ചേച്ചി ക്രിസ്റ്റിനെയും കൂടി സ്റ്റേജിലോട്ട് കിടക്കുന്ന അവസരമാണ്. അപ്പം എല്ലാവരും വരനും വധുവിനും വേണ്ടി കൈയടിക്കുക. അതെ, ക്ലാപ്പ്. Thank you.
ഹലോ. അപ്പോൾ ന്യൂലി വെഡഡ് കപ്പിൾസിന് എന്താ വക ബെസ്റ്റ് വിഷസ്? കേടില്ല, ഇംഗ്ലീഷ് പോകണം. മൈ വിഷസ് ടു ദ ന്യൂലി വെഡഡ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഗ്രൂമിൻ്റെ ഫാദറായ ജോയ് സക്രിയ, മദർ ജൈനമ്മ ജോയ് സ്റ്റേജിലോട്ട് വരാനുള്ളതാണ്. ജോയ് സക്രിയ ഫോട്ടോഗ്രാഫറാണ്, ജൈനമ്മ ഹൗസ് വൈഫാണ്, പിന്നെ സക്രിയക്കുള്ളൊരു അനിയൻ അത് ഞാനാണ്. എൻ്റെ പേര് തോമസ്. ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ചേച്ചിയുടെ മദർ ആൻഡ് ഫാദർ. മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാബു. സിസ്റ്റർ ബെൻസി ബാബു. ക്രിസ്തി ചേച്ചിയുടെ പപ്പ എക്സ് മിലിറ്ററി ആയിരുന്നു, ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ആശാ ബാബു ഹൗസ് വൈഫാണ്. ക്രിസ്തി ചേച്ചി ഫാഷൻ ഡിസൈനർ കം അസിസ്റ്റൻ്റ് ഡയറക്ടർ. അനിയത്തി ഡെൻസി ബാബു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് നോക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ഒരു കയ്യടി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കേക്ക് മുറിക്കൽ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അമ്മായിമാർ പറയുന്നു, ഇപ്പോൾ പറയുന്നു ലൈറ്റ് കത്തിക്കാൻ. അപ്പോൾ തിഥി കത്തിക്കാൻ വേണ്ടി വരനെയും വധുവിനെയും ക്ഷണിച്ചോളുന്നു. മണവാട്ടനും തെറ്റിച്ചോളുന്നു. മണവാളനെയും മണവാട്ടിനെയും ക്ഷണിച്ചോളുന്നു. ഇനിയിപ്പോൾ വധുവും വധനും മധുരം പങ്കുവെക്കാൻ വേണ്ടി പോ. അതോ ശൂശു അടിച്ച് ഇല്ലല്ലേ. അപ്പോൾ വധനും വധുവിനെ മധുരം പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിച്ചോളുന്നു. കേക്ക് കട്ട് ചെയ്യാൻ ക്ഷണിച്ചോളുന്നു. മധുരം കേക്ക് കട്ട് ചെയ്യാൻ പങ്കുവെക്കാൻ വാ. Thank you.
വചനം മതവും മതിരതെല്ലാം പരസ്പരം കൈമാറുന്നതാണ്. കൈയടിക്കേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ക്ഷണം സുരേഷ് വന്ന എല്ലാവർക്കും നന്ദിയും സ്വാഗതവും. എല്ലാവർക്കും ഞങ്ങളെ സ്നേഹവേദന പങ്കെടുക്കുക. താങ്ക് യു.
നമ്മുടെ ക്രിസ്റ്റീന വന്ന വണ്ടിയുടെ ഡ്രൈവർ ഉടനെ പുറത്തു വരണം. ക്രിസ്റ്റീന
Thank you.
ചെയ്യുന്നു.